ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇന്നത്തെ വീഡിയോ വരുന്നത് ആമസോൺ ഫാഷൻ ഹാളാണ് സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുതൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്കല് പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ലിങ്കൊക്കെ താഴെ കൊടുക്കുന്ന സാർക്ക് ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇനി ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ലിപ്പ് ലൈനർ വരുന്നത് റെനയുടെ ലിപ്പ് ആണ് സോഫി എന്ന് പറഞ്ഞ ഷെയ്ഡ് ആട്ടോ ആൻഡ് ലിപ്സ്റ്റിക് ആണെങ്കിൽ ലാക്മേഡ് ഫോർ അവർ മാറ്റ് ലിക്വിഡ് ലിപ്പ് കളറാണ് ഷെയ്ഡ് വരുന്നത് ന്യൂ ഡ്രീം എന്ന് പറഞ്ഞ ഷെയ്ഡ് ആട്ടോ രണ്ടെൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം ഏറ്റവും ഫസ്റ്റ് പ്രോഡക്റ്റ് വരുന്നത് ഈ ഒരു ടോപ്പാണ് നല്ല ക്യൂ ായിട്ടുള്ള ടോപ്പ് ആട്ടോ ഇത് ഫാബിൻറെ ബ്രാൻഡിന്റെ ആണ് അപ്പോ നെക്കിൽ മൊത്തം എലാസ്റ്റിക് വരുന്നുണ്ട് ആൻഡ് സ്ലീവിൻ്റെ ഇവിടെ ആണെങ്കിൽ ഒരു ക്രോഷേ വർക്ക് ഉണ്ട് പിന്നെ സ്ലീവിന്റെ അറ്റത്താണെങ്കിലും എലാസ്റ്റിക് ആട്ടോ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള എലാസ്റ്റിക് ആണ് ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ഫീലിംഗ് ഒന്നും ഇല്ല കേട്ടോ ആൻഡ് അതുപോലെ തന്നെ ഏറ്റവും അടിയിലും ഇങ്ങനെ എലാസ്റ്റിക് വരുന്നുണ്ട് ആൻഡ് ഇവിടെ ഇങ്ങനെ കുറച്ചിങ്ങനെ വേർത്ത് നിൽ നിൽക്കുന്ന ഒരു ടൈപ്പാണ് അപ്പോൾ ഇടുമ്പോൾ നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ലുക്കാണ് വരുന്നത് ആൻഡ് ഇതാണെങ്കിൽ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ് കേട്ടോ പിന്നെ മെറ്റീരിയൽ ആണെങ്കിൽ കോട്ടൺ ആണ് അപ്പോൾ ഭയങ്കര തിന്നായിട്ടുള്ള മെറ്റീരിയൽ ആണ് സോ ഞാൻ ക്ലോസിപ്പിൽ കാണിച്ച് ഇടുമ്പോൾ ഒരു ഐഡിയ കിട്ടും പിന്നെ ഇതിൻ്റെ ലൈനിങ് ഒന്നും വരുന്നില്ല കേട്ടോ ഇത് നമുക്ക് ഓഫ് ഷോൾഡർ ആയിട്ടും സ്റ്റൈൽ ചെയ്യാം അപ്പോൾ ഞാനത് മേടിച്ച് ഒരു സൈസ് അപ്പാട്ടോ ഒരു കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് വാഷ് ചെയ്ത് കഴിയുമ്പം ജസ്റ്റ് ഒന്ന് ഷ്രിങ്ക് ആവുമല്ലോ അപ്പോൾ ഒരു സൈസ് അപ്പാണ് പർച്ചേസ് ചെയ്ത് ഇത് ഇന്ത്യ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ആട്ടോ ഞാൻ ആണ് പർച്ചേസ് ചെയ്ത് എനിക്ക് കറക്റ്റ് ആണ് ഞാൻ അത് പർച്ചേസ് ചെയ്തത് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി നയൻ റുപ്പീസിനാണ് സോ ഞാൻ കാണിക്കുന്ന എല്ലാ ഔട്ട്ഫിറ്റ്സും സൈഡിൽ സ്റ്റൈൽ ചെയ്ത് കാണിക്കുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ടീഷർട്ടാണ് ഇത് മാക്സിന്റെ ടീഷർട്ട് അപ്പോൾ ഇതാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ടൈ അപ്പ് ഉണ്ട് അറ്റത്ത് ഇങ്ങനെ ബീഡ്സും ഉണ്ട് ഈ ബീഡ്സ് വാഷ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ചിലപ്പോൾ കളറ് സ്പ്രെഡ് ആവും ഇങ്ങനത്തെ ബീഡ്സ് വരുന്നത് വാഷ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ സ്പ്രെഡ് ആവാറുണ്ട് സോ ഈ ബീഡ്സ് ഫസ്റ്റ് ടൈം വാഷ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് മാറ്റി പിടിച്ചിട്ട് വാഷ് ചെയ്യാൻ നോക്കുക ആൻഡ് സ്ലീവ്സ് ആണെങ്കിൽ എക്സ്ട്രാ അറ്റാച്ച് ചെയ്തതല്ല ഇതിൻ്റെ കൂടെ വരുന്നതാണ് പിന്നെ സ്ലീവിൻ്റെ അറ്റാണെങ്കിൽ ഇങ്ങനെ മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തതാണ് ഇങ്ങനത്തെ ഒരു മോഡലാണ്ട്ടോ ഇത്രയും ലെങ്ത്ത് വരുന്നുണ്ട് നല്ല കംഫർട്ടബിളാണ് വേറെ ഞാനത് വിചാരിച്ച് ആണ് പർച്ചേസ് ചെയ്തതെന്ന് പക്ഷേ ഞാൻ അത് ലാർജ് ആട്ടോ പർച്ചേസ് ചെയ്ത് ഞാൻ ടീഷർട്ട് ആണെങ്കിൽ ടു സൈസ് അപ്പ് ആട്ടോ നോർമലി പർച്ചേസ് ചെയ്യാറ് എൻ്റെ നോർമൽ സൈസ് വരുന്ന മീഡിയ ആണ് ഞാൻ എക്സൽ ആണ് ടീഷർട്ട്സ് ഒക്കെ മീൻസ് റെഗുലർ ടീഷർട്ട്സ് ഒക്കെ പർച്ചേസ് ചെയ്യാറ് പക്ഷേ ഇത് ഞാൻ ആട്ടോ പർച്ചേസ് ചെയ്ത് അപ്പോൾ എനിക്ക് ഓർമ്മയില്ല ഞാൻ ആഡ് ചെയ്തപ്പോൾ മാറിപ്പോയതായിരിക്കും പക്ഷേ കുഴപ്പമില്ല കേട്ടോ പിന്നെ അതിൻ്റെ മെറ്റീരിയൽ ആണെങ്കിൽ കോട്ടൺ മെറ്റീരിയൽ ആണ് കുറച്ച് ഇങ്ങനെ ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ കേട്ടോ ആൻഡ് ഞാനത് പർച്ചേസ് ചെയ്തത് ടു ഹൺഡ്രഡ് ആൻഡ് തേർട്ടി നയൻ റുപ്പീസിനാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പാൻസാണ് ലിബാസിൻ്റെ ഇത് ലിബാസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആട്ടോ ഞാൻ മുന്നേ പാൻസ് പർച്ചേസ് ചെയ്തതാണ് പക്ഷേ ഇത് എൻ്റെ കയ്യിൽ അത് ഇത് വൈറ്റ് ആയ കൊണ്ട് വേറെ തുണിയുടെ കളർ ജസ്റ്റ് ഒന്ന് സ്പ്രെഡായിരുന്നു വാഷ് ചെയ്തപ്പം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പർച്ചേസ് ചെയ്തതാണ് നല്ല പാൻസ് ആട്ടോ പല ഔട്ട് കുർത്തേൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്യാൻ പറ്റിയതാണ് വൈറ്റായതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് വേണം ഹാൻഡിൽ ചെയ്യാൻ എൻ്റെ മുന്നത്തെ അത് വാഷ് ചെയ്തപ്പോൾ വേറെ ക്ലോത്തിൻ്റെ കളർ ജസ്റ്റ് ഒന്ന് ഇതിൽ സ്പ്രെഡ് ആയായിരുന്നു അത് ഞാൻ ഒന്നുകൂടെ പർച്ചേസ് ചെയ്ത് അപ്പോൾ ഇവിടെ ബട്ടൺസ് ഉണ്ട് ഇവിടെ സിബുണ്ട് ബാക്കിൽ ആട്ടോ എലാസ്റ്റിക് വരുന്നത് ഫ്രണ്ടിൽ എലാസ്റ്റിക് ഇല്ല സ്ട്രൈറ്റ് പാൻസ് ആണ് താഴെ ആണെങ്കിൽ ലേസ് വർക്ക് ഉണ്ട് നല്ല പാൻസ് ആട്ടോ പിന്നെ ഞാൻ കോട്ടൺ മെറ്റീരിയൽ ആണ് സൂപ്പർ കംഫർട്ടബിൾ ആണ് ആൻഡ് ഞാൻ ഒരു സൈസ് അപ്പാട്ടോ പർച്ചേസ് ചെയ്ത് ലാർജ് എനിക്ക് കറക്റ്റ് ആണ് ആൻഡ് ഞാൻ ഞാനത് പർച്ചേസ് ചെയ്ത് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി നയൻ റുപ്പീസിനാണ് അടുത്തത് മാക്സിന്റെ ഈ ഒരു ടോപ്പ് ആണ് ഒരു ഷെഫ്ലി മോഡൽ ടോപ്പ് ആട്ടോ ഇങ്ങനെ ചെറിയ പഫ് വരുന്നുണ്ട് സ്ലീവ്സിൻ്റെ അറ്റത്ത് ഇങ്ങനെ എലാസ്റ്റിക് ഉണ്ട് കേട്ടോ ആൻഡ് ബാക്കിൽ ഇവിടെ നെക്ക് നെക്കിൽ എലാസ്റ്റിക് വരുന്നുണ്ട് ഷോൾഡേഴ്സിലും എലാസ്റ്റിക് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ ബട്ടൺസ് ഉണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത ബട്ടൺസ് ആട്ടോ ഇത് മൊത്തം ഒരു ഷെഫ്ലി മോഡലാണ് പിന്നെ ഇത്രയും ഭാഗത്താണ് ഭാഗത്താട്ടോ ലൈനിങ് വരുന്നത് ആൻഡ് ഇവിടെ എലാസ്റ്റിക്ക് ഉണ്ട് ബാക്കിലാട്ടോ ഇവിടെ ബാക്കിൽ എലാസ്റ്റിക് ഉണ്ട് ഫ്രണ്ടിലില്ല ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഫ്ലെയർ പോലെയാണ് ചെറിയ ഫ്ലെയർ ആട്ടോ ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട് സോ ഞാൻ മുന്നേ മാക്സിൻ്റെ ഒരു ഷെഫ്ലി ടോപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ എക്സെല്ലായിരുന്നു കേട്ടോ പർച്ചേസ് ചെയ്തത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫിറ്റിംഗ് ആയിരുന്നു അപ്പോൾ അത് വിചാരിച്ചു ഞാൻ ഇതും എക്സെൽ ആട്ടോ പർച്ചേസ് ചെയ്ത് പക്ഷേ ഇതാണെങ്കിൽ എനിക്ക് ഇവിടെ ലൂസാ കേട്ടോ ഷോൾഡേഴ്സിൻ്റെ ഇവിടെ ലൂസാണ് അത് എക്സെൽ പർച്ചേസ് ചെയ്തുകൊണ്ട് കേട്ടോ അപ്പോൾ ലാർജ് മീഡിയം ഒക്കെ ആണെങ്കിൽ കറക്റ്റോ മീഡിയം ആകുമ്പോൾ ചിലപ്പോൾ ഇവിടെ ടൈറ്റ് ആവാൻ ചാൻസ് ഉണ്ട് ലാർജ് കറക്റ്റായിട്ട് വരും തോന്നും പിന്നെ ഇവിടെ ആണെങ്കിൽ എനിക്ക് ഇങ്ങനെ ഫിറ്റഡായിട്ടാട്ടോ നിൽക്കുന്നത് എലാസ്റ്റിക് ഉണ്ട് ഓൾറെഡി ലാർജ് ഒക്കെ മേടിക്കുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടി ടൈറ്റ് ആവും തോന്നുന്നു അപ്പോൾ എത്രത്തോളം ആവുമെന്ന് ആവും അറിയത്തില്ലാട്ടോ സൊ ഞാൻ ഇവിടെ സൈഡിൽ സ്റ്റൈൽ ഇത് കാണിച്ചു തരാം അപ്പോൾ ഒരു ഐഡി കിട്ടും ഞാൻ എക്സെല് മേടിച്ചോണ്ട് കേട്ടോ ഇങ്ങനെ ഇവിടെ കുറച്ച് ലൂസ് ഒക്കെ ആയിട്ട് വരുന്നത് പിന്നെ ഈ ഒരു സ്ലീവ്സിൻ്റെ ഈ ഒരു ഭാഗം കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ആകുട്ടോ എനിക്കാണെങ്കിൽ ഇവിടെ ടൈറ്റായിട്ട് മീൻസ് ലാർജ് എടുക്കുമ്പോഴേക്കും ടൈറ്റ് ആയിട്ട് വരും അങ്ങനെ ആകുമ്പോൾ കംഫർട്ടബിൾ ആവാൻ ചാൻസ് ഇല്ല അത് ഞാൻ ജസ്റ്റ് പറഞ്ഞു നിങ്ങൾ നോക്കിയിട്ട് പർച്ചേസ് ചെയ്താൽ മതി ആൻഡ് ഞാനത് പർച്ചേസ് ചെയ്ത് സിക്സ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ റുപ്പീസിനാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടോപ്പ് ആട്ടോ മെറ്റീരിയൽ ഒക്കെ ആണെങ്കിലും നല്ല മെറ്റീരിയലാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കുർത്തയാണ് നല്ല കോട്ടൺ കുർത്തയാണ് ൗണ്ട് നെക്കാണ് പിന്നെ ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ ടാസിൽസ് വരുന്നുണ്ട് ബട്ടൺസ് ഉണ്ട് ഞാൻ ക്ലോസ്ആപ്പിൽ കാണിച്ചു തരാം കേട്ടോ പിന്നെ കുറച്ച് വലുതായിട്ടുള്ള ആം ഹോൾ ആണ് പിന്നെ ഈ ഒരു ബട്ടൺസ് ആണെങ്കിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ആണ് താഴെ വഴിയുണ്ട് കേട്ടോ ഇത്രയുണ്ട് ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത് പിന്നെ ഇവിടെ ഇങ്ങനെ ലേസ് വെച്ചിട്ടുണ്ട് താഴെ ലേസ് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ചെറുതായിട്ട് ഫ്ലെയർ വരുന്നുണ്ട് ഫ്രണ്ടിലും ബാക്കിലും ഉണ്ട് കേട്ടോ ലേസ് അല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്തയാണ് ഏലൈൻ കുർത്തയാണ് സൈഡില് സ്ലിറ്റ് ഒന്നുമില്ല കേട്ടോ ആൻഡ് എക്സ്ട്രാ സ്ലീവ്സ് പ്രൊവൈഡ് ചെയ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല പിന്നെ കോട്ടൺ മെറ്റീരിയലാണ് നല്ല കംഫർട്ടബിൾ ആട്ടോ വെയർ ചെയ്യാൻ ഇത് ഗ്ലോബസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ് ഞാൻ എൻ്റെ മുന്നത്തെ ഹോൾ വീഡിയോയിൽ ഈ ഒരു മോ ഇങ്ങനത്തെ മോഡൽ ഒരു കുർത്ത കാണിച്ചിട്ടുണ്ടായിരുന്നു സെയിം ലിങ്ക് എന്നാട്ടോ അപ്പോൾ ഞാൻ വേറൊരു മോഡലും കൂടെ പർച്ചേസ് ചെയ്തതാണ് നല്ല കംഫർട്ടബിൾ ആട്ടോ വെയർ ചെയ്യാൻ അത് പർച്ചേസ് ചെയ്ത വൺ സൈസ് അപ്പ് ആണ് ലാർജ് ആണ് എനിക്ക് കറക്റ്റ് ആണ് കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ടാട്ടോ ഞാൻ വൺ സൈസ് അപ്പ് പർച്ചേസ് ചെയ്ത് ആൻഡ് നല്ല കംഫർട്ടബിൾ ആണ് അത്യാവശ്യം നല്ല ലെങ്ത്തും ഉണ്ട് കേട്ടോ എൻ്റെ ഹൈറ്റ് വരുന്നത് ഫൈവ് പോയിൻറ്റ് സിക്സ് ഫീറ്റ് ആണ് എനിക്കാണെങ്കിൽ കാഫ് ലെങ്ത്ത് ഉണ്ട് അപ്പോൾ നമുക്കിത് ലെഗിൻസിൻ്റെയൊക്കെ കൂടെ പെയർ ചെയ്യാം ഈ ഒരു നേവി ബ്ലൂ കളർ ലെഗിൻസിൻ്റെയൊക്കെ കൂടെ പെയർ ചെയ്യാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്തയാണ് ആൻഡ് ഞാനത് പർച്ചേസ് ചെയ്ത് സിക്സ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റീൻ റുപ്പീസിനാണ് സിക്സ് വൺ സെവൻ സോ അതാണ് നമ്മുടെ ഹോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഞാൻ കാണിച്ച എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട് സോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സോ നമുക്ക് ഇടുത്ത വീഡിയോയിൽ കാണാം ബൈ